അനിയന്ത്രിത തിരക്കിൻ്റെ സാഹചര്യത്തിൽ ശബരിമല ദർശനം കിട്ടാതെ തീർത്ഥാടകർ പന്തളത്തുനിന്നും മടങ്ങുന്നു. മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും ദർശനം ലഭിക്കാതെ വന്നതോടെയാണ് പന്തളത്ത് ക്ഷേത്രത്തിൽ തേങ്ങയുടച്ച് നെയ്യഭിഷേകം നടത്തി തീർത്ഥാടകർ മാലയൂരി മടങ്ങുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എത്തുന്ന തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്താനാകാതെ പന്തളത്തുനിന്നും മടങ്ങിയത്. நிலக்கல் வரைக்கும் வந்தோம். நிலக்கல்லேருந்து எங்கள் பிரயாணப்படி நான் 4 days, 4 days வந்து 2 days ஆகுது தர்சனம் அப்படின்னு சொன்னாங்க. நிலக்கல்லேருந்து பம்பைக்கு போகிறதுக்கு பஸ் கிடைக்கல. நாங்கள் ராத்திரி 10 மணிக்கு வந்தோம், மெடிக்கலில் 4 மணிக்கு தான் பஸ் இருந்தாங்க. அதனால் நாங்கள் ட்ராவலிங் பிளான் போட்டு வந்த பிரகாரம் எங்களுக்கு வந்து நேரம் கிடைக்காததுனால டைம் கிடைக்காதனால நாங்கள் இங்கே வந்து பந்தளத்துலேயே எங்கள் இருந்து செலுத்தி பூஜையெல்லாம் ஐயப்பனுக்கு சமர்ப்பணம் பண்ணி ദർശനം കിട്ടാതെ തിരികെ മടങ്ങുന്നവരിൽ മലയാളികളുമുണ്ട്. മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും മല ചവിട്ടാൻ കഴിയാതെ വന്നതോടെയാണ് ഭക്തർ മടങ്ങിപ്പോകുന്നത്. ചൊവ്വാഴ്ചയും തിരക്കിന് ഒട്ടും ശമനമില്ല. പോവില്ല, നിങ്ങൾ പോവില്ല, പോണെങ്കിൽ പോ, എങ്ങനെ പോകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ 1.5 ലക്ഷം ആൾക്കാർ വന്നപ്പോൾ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോൾ 80,000 പേരായിട്ട് പോലും അവർക്ക് തൊഴാനൊക്കാത്ത ഒരു അവസ്ഥയാണ്. ഗവൺമെൻറ്റും പോലീസും ദേവസ്വം ബോർഡും ഇതിന് ശക്തമായ തീരുമാനങ്ങൾ എടുത്തതിനും ഇന്ന് അവലോകനം ഉണ്ടെന്നാണ് പറയുന്നത്. എന്ത് അവലോകനം ആണെങ്കിലും അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഭക്തർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പന്തളത്തിൻ്റെ ഉപദേശ സമിതി വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. KSRTC ബസ്സുകൾ മണിക്കൂറുകൾ പിടിച്ചിടുന്ന സാഹചര്യത്തിൽ 10 മണിക്കൂറോളമാണ് പലർക്കും കാത്തിരിക്കേണ്ടി വരുന്നത്. പമ്പയിൽ നിന്നും 10 മിനിറ്റിൽ 2 ബസ് എന്ന നിലയിലാണ് KSRTC ബസ്സുകൾ കടത്തിവിടുന്നത്. പല വാഹനങ്ങളും മണിക്കൂറുകളോളം കാനനപാതയിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. പ്ലാപ്പള്ളി ഇലവുങ്കൽ പാതയിൽ ഉൾപ്പെടെ വനമേഖലയിൽ കുടുങ്ങിപ്പോകുന്ന തീർത്ഥാടകർക്ക് വെള്ളമോ ഭക്ഷണമോ ലഭിക്കുന്നില്ല. തിരക്കും നിയന്ത്രണവും തുടരുന്നതിനിടെ ചൊവ്വാഴ്ച 89,981 പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.